ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും അറിവിൻ്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 13/1/2018 നടന്ന LGS എക്സാമിൻ്റെ ആൻസർ കീ ആണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം എന്ത്? ഉത്തരം: പ്രാഥമിക വിദ്യാഭ്യാസം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം: ശ്രീജിത്തിൽ നിന്നാൽ ബാലരാമവർമ്മ. താഴെ പറയുന്നവയിൽ ആരാണ് കുഞ്ഞാലി മരയ്ക്കാർ? ഉത്തരം: സാമൂതിരിയുടെ നാവിക തലവൻ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എവിടെയായിരുന്നു? ഉത്തരം: ലാഹോർ സെൻട്രൽ ജയിലിൽ. താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടയാളാണ് PR ശ്രീജേഷ്? ഉത്തരം: ഹോക്കി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം? ഭൂപൻ ഹസാരിക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം: കൊല്ലം കോട്ടപ്പുറം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരമാണ് ചമ്പാരൻ കർഷക സമരം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം: കേരള കലാമണ്ഡലം. 11ാമത്തെ ക്വസ്റ്റ്യൻ, സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആര്? ഉത്തരം: മോത്തിലാൽ നെഹ്റു. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? ഉത്തരം: വേമ്പനാട്ട് കായലിൽ. 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള തീയതികളിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ഉത്തരം: 1936 നവംബർ 12. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി ആരുടേതാണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഉത്തരം: ചേറ്റൂർ ശങ്കരൻ നായർ. 15ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം: പട്ടം താണുപിള്ള. ചാനാർ കലാപത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം: മാറുമറയ്ക്കാനുള്ള അവകാശം. താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം: അരയ സമാജം. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം: ഇടുക്കി. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് താഴെ പറയുന്നവയിൽ ഏത് റൂട്ടിലാണ്? ഉത്തരം: തിരൂർ ബേപ്പൂർ. ചാമ്പ്യൻസ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം: ക്രിക്കറ്റ്. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്? ഉത്തരം: വ്യാപാരമാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം? ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യമാണ് ഗോതമ്പ്. കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വത നിര ഏതാണ്? ഉത്തരം: പശ്ചിമഘട്ടം. കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വത നിര ഏതാണ്? ഉത്തരം: പശ്ചിമഘട്ടം. 24ാമത്തെ ക്വസ്റ്റ്യൻ, ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ഉത്തരം: ജാർഖണ്ഡ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഛോട്ടാനാഗ്പൂർ എന്ന് താഴെ പറയുന്നവയിൽ ഏതാണ്? ഛോട്ടാനാഗ്പൂർ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസിൽ ഒരു പർവ്വതം, ഒരു പട്ടണം, ഒരു നദി, ഒരു പീഠഭൂമി എന്നിങ്ങനെയായിരുന്നു. ഒരു പീഠഭൂമിയാണ് ഛോട്ടാനാഗ്പൂർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? ഉത്തരം: 3214 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ ആദ്യ നിയമസഭാ സ്പീക്കർ ഇവരിൽ ആരായിരുന്നു? കേരളത്തിന്റെ ആദ്യ നിയമസഭാ സ്പീക്കർ ആർ ശങ്കരനാരായണ തമ്പി ആയിരുന്നു കേരളത്തിന്റെ ആദ്യ നിയമസഭാ സ്പീക്കർ. 30ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണി ആര്? ഉത്തരം: ഗൗരി പാർവതി ബായ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഉത്തരം: മീററ്റ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരം: ലോക്പാൽ. 34ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, 1907 ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആരാണ്? ഉത്തരം: മാഡം കാമ. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്.
താഴെപ്പറയുന്നവയിൽ ഇ എം എസ് തമ്പുതിരിപ്പാട് രചിച്ച കൃതി ഏതാണ്? 37-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഉത്തരം ഒന്നേകൽ കോടി മലയാളികൾ. 39-ാമത്തെ ക്വസ്റ്റ്യൻ, സോറി 38-ാമത്തെ ക്വസ്റ്റ്യൻ, ഇവയിൽ ഏതാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത്? ഉത്തരം കൊച്ചിയാണ്. 39-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധിയാണ് ടെലിഗ്രാഫ്. 40-ാമത്തെ ക്വസ്റ്റ്യൻ, കലാമണ്ഡലം ഗോപി ഏത് കലയിലെ ആചാര്യനാണ്? ഉത്തരം കഥകളി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളിയാണ് വി പി മേനോൻ. 42-ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു എന്നാണ് 42-ാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. 43-ാമത്തെ ക്വസ്റ്റ്യൻ, വായന ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ചരമദിനമാണ്. 44-ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂതത്താൻകെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. 45-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം കണിക്കുന്നയാണ്. 46-ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. 47-ാമത്തെ ക്വസ്റ്റ്യൻ, കുസാറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ശാസ്ത്ര സാങ്കേതികത. കുസാറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ശാസ്ത്ര സാങ്കേതികത. 48-ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി? ഉത്തരം വിജയനഗരം. 49-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി? 2016 നവംബർ 8. 50-ാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത്? ഉത്തരം സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശമാണ്. 51-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? അതിന്റെ ആൻസർ ജവഹർലാൽ നെഹ്റുവാണ്. 52-ാമത്തെ ക്വസ്റ്റ്യൻ, 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? ഉത്തരം ചർക്കയാണ്. 53-ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 കേരളത്തിലെ ആദ്യ പക്ഷിസങ്കേതം തട്ടേക്കാടാണ്. തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പരപ്പാറാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. 58-ാമത്തെ ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബീവി. 59-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ അവസാനമായി പൊതുജന തെരഞ്ഞെടുപ്പ് നടന്ന തീയതി 2016 മെയ് 16. 60-ാമത്തെ ക്വസ്റ്റ്യനാണ്, ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ഏത്? ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ഏതെന്നായിരുന്നു 60-ാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ദക്ഷിണ റെയിൽവേ ആണ്. 61-ാമത്തെ ക്വസ്റ്റ്യൻ, 2017 പരിസ്ഥിതി ദിനം ഏത് ആശയത്തിന്മേലാണ് ആചരിക്കുന്നത്? ഉത്തരം മനുഷ്യനെ പ്രകൃതിയുമായി ഒന്നിപ്പിക്കാം. 62-ാമത്തെ ക്വസ്റ്റ്യൻ, ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതായിരുന്നു എന്നായിരുന്നു? ഉത്തരം സെറിബെല്ലമാണ്. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. 63-ാമത്തെ ക്വസ്റ്റ്യൻ, നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിന്റെ അഭാവമാണ്? വിറ്റാമിൻ എ. ലോക വനദിനമായി ആചരിക്കുന്ന ദിവസം മാർച്ച് 21. മാർച്ച് 21 ലോക വനദിനമായി ആചരിക്കുന്നത്. 65-ാമത്തെ ക്വസ്റ്റ്യൻ, എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ഉത്തരം ബാക്ടീരിയ. 66-ാമത്തെ ക്വസ്റ്റ്യൻ, നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് രക്തസമ്മർദ്ദമാണ് നിശബ്ദവനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം. 67-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? ഉത്തരം പുംബീജം. 68-ാമത്തെ ക്വസ്റ്റ്യൻ, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം.
ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനമാണ്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. 69-ാമത്തെ ക്വസ്റ്റ്യൻ, മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഉത്തരം തിരുവനന്തപുരം. 70-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? പന്നിയൂർ. 71-ാമത്തെ ക്വസ്റ്റ്യൻ, അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത്? ഉത്തരം മോസ്ലിയാണ്. 72-ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഹെൻറി കാവൻഡിഷ്. 73-ാമത്തെ ക്വസ്റ്റ്യൻ, 73-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? ഉത്തരം ജൂൾ. 74-ാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജ്ജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? ഉത്തരം പ്രകാശോർജ്ജം താപോർജ്ജമായി. പ്രകാശോർജ്ജവും താപോർജ്ജവും. 75-ാമത്തെ ക്വസ്റ്റ്യൻ, ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം? ഉത്തരം തെർമോമീറ്റർ. 76-ാമത്തെ ക്വസ്റ്റ്യൻ, മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലം ഏതാണ്? ഉത്തരം ഘർഷണ ബലമാണ്. 77-ാമത്തെ ക്വസ്റ്റ്യൻ, ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? ഉത്തരം 3×10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 3×10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത. 78-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ്? ഉത്തരം ദൂരം. 79-ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏത്? ഉത്തരം ന്യൂട്രോൺ. 80-ാമത്തെ ക്വസ്റ്റ്യൻ, ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം അലൂമിനിയം. 81-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 2/3 ഭാഗവും ആ സംഖ്യയുടെ 1/6 ഭാഗവും കൂട്ടിയപ്പോൾ 30 കിട്ടി, ആ സംഖ്യ ഏത്? 81-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ആൻസർ 36. 82-ാമത്തെ ക്വസ്റ്റ്യൻ, റൂട്ട് 0.0009/0.16 പ്ലസ് റൂട്ട് 0.0016/0.09 തുല്യമായത് ഏത്? 82-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 5/24, ഓപ്ഷൻ ബി ആണ്, 5/24. ഒരാൾ 15% ലാഭത്തിന് 10 കിലോഗ്രാം ആപ്പിൾ വിറ്റു. 10 കിലോഗ്രാം ആപ്പിളിന്റെ വില 500 രൂപയെങ്കിൽ 1 കിലോഗ്രാം ആപ്പിളിന്റെ വില എന്ത്? 83-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ആൻസർ 57.5 രൂപ. 84-ാമത്തെ ക്വസ്റ്റ്യൻ, 64 കിലോമീറ്റർ സഞ്ചരിക്കാൻ എ എന്ന ബസ് 3 മണിക്കൂറും ബി എന്ന ബസ് 2.5 മണിക്കൂറും എടുക്കുന്നു. എ എന്ന ബസ് 320 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയത്ത് ബി എന്ന ബസ് എത്ര ദൂരം സഞ്ചരിക്കും? 84-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ആൻസർ 384 കിലോമീറ്റർ. 85-ാമത്തെ ക്വസ്റ്റ്യൻ, 6.3, 8.4, 10.5 എന്നീ സംഖ്യകളുടെ ഉസാഗ എന്ത്? ആൻസർ 2.1. 86-ാമത്തെ ക്വസ്റ്റ്യൻ, 86-ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കണം. അതിന്റെ ആൻസർ വരുന്നത്, ആൻസർ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. എന്റെ ആൻസർ 86-ാമത്തെ ക്വസ്റ്റ്യന് ആൻസർ കറക്റ്റ് കൊടുത്തിട്ടില്ല. നമുക്ക് 87-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 0-3-10-21- ഈ ശ്രേണിയിലെ വിട്ട ഭാഗത്തെ സംഖ്യ ഏത്? 87-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അതിന്റെ ആൻസർ 36. 88-ാമത്തെ ക്വസ്റ്റ്യൻ, 4×7=39 ആയാൽ 8×7 തുല്യമായ സംഖ്യ ഏത്? അതിന്റെ ആൻസർ എം പി എസ് ടി ആണ് അതിന്റെ ആൻസർ. സോറി, ക്ഷമിക്കണം. 88-ാമത്തെ ക്വസ്റ്റ്യൻ, 4×7=39 ആയാൽ 8×7 തുല്യമായ സംഖ്യ ഏത്? 88-ാമത്തെ ക്വസ്റ്റ്യൻ
ആൻസർ 79 ആണ്. 89-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മറ്റുള്ളവയോട് യോജിക്കാത്തത് ഏത് എന്നായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ACFG, PRUV, MPST, KMPQ, ഇവയിൽ മറ്റുള്ളവയോട് യോജിക്കാത്തത് ഏതെന്നായിരുന്നു. അതിൻ്റെ ആൻസർ വരുന്നത് MPST ആണ്. 90-ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത് എന്നായിരുന്നു. അതിൻ്റെ ആൻസർ വരുന്നത് മാസിക ലേഖനം, ഖണ്ഡിക വാക്യം, വാക്ക് അക്ഷരം എന്നിവയാണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. 91-ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ യോജിക്കാത്ത സംഖ്യ ഏത്. അതിൻ്റെ ആൻസർ 576. 92-ാമത്തെ ക്വസ്റ്റ്യൻ, 1, 3, 7, 13, 21 ഈ ശ്രേണിയിലെ വിട്ട ഭാഗത്തെ സംഖ്യ ഏത്. അതായത് 1, 3, 7, 13, 21 - ഈ ശ്രേണിയിലെ വിട്ട ഭാഗത്തെ സംഖ്യ ഏത് എന്നായിരുന്നു 92-ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ 31 ആണ്. 93-ാമത്തെ ക്വസ്റ്റ്യൻ, ജലീലിൻ്റെ വയസ്സും അതിൻ്റെ 1/3 ഭാഗവും കൂട്ടിയാൽ ഖലീലിൻ്റെ വയസ്സായ 20 കിട്ടും. എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 51 ആകും. ഉത്തരം 8. ഓപ്ഷൻ എ 8 ആണ് ആൻസർ. 94-ാമത്തെ ക്വസ്റ്റ്യൻ, A, B, C എന്നിവർ നല്ല കളിക്കാരാണ്. A, B, D എന്നിവർ നല്ല പ്രയത്നശീലരാണ്. B, D, E എന്നിവർ വിദഗ്ധമായ പരിശീലനത്തിന് പോകുന്നവരാണ്. A, D എന്നിവർ പൂർണ്ണമായും ആരോഗ്യവാന്മാരാണ്. എന്നാൽ പൂർണ്ണമായും ആരോഗ്യമില്ലാത്ത പ്രജ്ഞാശീലനായ വിദഗ്ധ പരിശീലനത്തിന് പോകുന്ന നല്ല കളിക്കാരൻ ആരാണ് എന്നായിരുന്നു ഉത്തരം. 94-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ബി ആണ്. 95-ാമത്തെ ക്വസ്റ്റ്യൻ, എ ജനിച്ചപ്പോൾ അവൻ്റെ അച്ഛന് 32 വയസ്സും അമ്മയ്ക്ക് 28 വയസ്സുമാണ്. എയുടെ സഹോദരനാണ് ബി. ബിക്ക് എയേക്കാൾ 5 വയസ്സ് കൂടുതലുണ്ട്. ഇവരുടെ സഹോദരിയാണ് സി. സിക്ക് ബിയേക്കാൾ 3 വയസ്സ് കൂടുതലാണ്. മറ്റൊരു സഹോദരിയാണ് ഡി. ഡിക്ക് സിയേക്കാൾ 2 വയസ്സ് കുറവാണ്. 7 വർഷം കഴിഞ്ഞാൽ ഡിക്ക് അമ്മയേക്കാൾ എത്ര വയസ്സ് കുറവാണ്. 95-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ വരുന്നത് 22 ആണ്. ഓപ്ഷൻ എ 22. 96-ാമത്തെ ക്വസ്റ്റ്യൻ, 32 × 5 + 72 - 18 - 12 - 3 ഇതിന് തുല്യമായ സംഖ്യ ഏത്. 96-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഉത്തരം 136 ആണ്. 97-ാമത്തെ ക്വസ്റ്റ്യൻ, 1/3 + 2/3 + 3/4 + 5/6 എന്നിവയുടെ തുക എന്ത്. 97-ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരം 11/4. 98-ാമത്തെ ക്വസ്റ്റ്യൻ, 0.09 × 0.003 × 0.6 × 0.12 × 0.04 × 0.08 × 0.003 × 0.27 വിലയെന്ത്. ഇതിൻ്റെ വിലയെന്തെന്നായിരുന്നു 98-ാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ 27,000 ആണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി 27,000 ആണ് അതിൻ്റെ ആൻസർ. 99-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 99-ാമത്തെ ക്വസ്റ്റ്യൻ, 20 കുട്ടികളെയും 5 അധ്യാപകരെയും ശരാശരി വയസ്സ് 20 ആണ്. ഒരു അധ്യാപകൻ ഒഴിവായിപ്പോയിട്ട് മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ ശരാശരി വയസ്സ് 1 കൂടി. അവരുടെ വയസ്സുകളുടെ വ്യത്യാസം എന്ത്. ഉത്തരം 25. ഇനി 100-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 3 പാത്രങ്ങളിലായി ഏറ്റവും കുറഞ്ഞത് എത്ര ലിറ്റർ വീതം അരിയിലുണ്ടായാണ് 6 ലിറ്റർ. ഒന്നുകൂടി വായിക്കാം. 3 പാത്രങ്ങളിലായി ഏറ്റവും കുറഞ്ഞത് എത്ര ലിറ്റർ വീതം അരിയുണ്ടായാലാണ് 6 ലിറ്റർ. 8 ലിറ്റർ, 9 ലിറ്റർ വീതം അളവ് പാത്രങ്ങൾ യഥാക്രമം ഓരോന്നിലും ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് അരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കഴിയുന്നത്.
നൂറാമത്തെ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ വരുന്നത് 72 ലിറ്ററാണ്. ഫ്രണ്ട്സ്, 13/1/2018 നടന്ന ലാസ്റ്റ് ഗ്രേഡ് എക്സാമിൻ്റെ ആൻസർ കീസാണ് ഇവിടെ വായിച്ചത്. നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഈ നോട്ട്സ് കേൾക്കുമ്പോൾ തന്നെ, ഈ ആൻസർ കീ കേൾക്കുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നോട്ട്സ് എന്ന് പറയാൻ ഇത്രേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ജനുവരി 20 നടക്കുന്ന സ്റ്റോർ കീപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോർ കീപ്പർ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതാണ്. എല്ലാവരും ശ്രദ്ധയോടെ മനസ്സിലാക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനത് നോട്ട്സിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഞാൻ ആ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.